കണ്ണൂർ ജില്ലയിലെ ഓരോ ആദിവാസി കോളനികളിലെയും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യമെന്ന് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജി വിൻസി പീറ്റർ ജോസഫ്. ചിറ്റാരിപ്പറമ്പ് പന്നിയോട് കോളനിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുമെന്നും അവർ പറഞ്ഞു. പന്നിയോട് കോളനിയിൽ നടത്തിയ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത ശേഷം ഗ്രാമിക ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു സബ് ജഡ്ജി. ആദിവാസി വിഭാഗങ്ങളിലുള്ളവരും നമ്മുടെ സഹോദരങ്ങളാണ്. ഇവരെ കൈപിടിച്ച് ഉയർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് കണ്ട ആകുന്ന രീതിയിൽ അവരുടെ ജീവിത നിലവാരം നമ്മുടെ പോലെ ഉയർത്തുകയാണ് ലക്ഷ്യം. അതിനായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ സഹായം ആവശ്യമുണ്ട്. എല്ലാ വകുപ്പുകളുമായും മന്ത്രിമാരുമായും ഇടപെട്ട സർക്കാർ തലത്തിൽ പരമാവധി സഹായങ്ങൾ ചെയ്യുമെന്ന് സബ് ജഡ്ജ് പറഞ്ഞു. നമ്മുടെ കൂടെയാണ് നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ നമുക്ക് സാധാരണ നമ്മുടെ നിലവാരത്തിലേക്ക് അവരെ എത്തിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ ഒറ്റയടിക്ക് അത് ചെയ്തെടുക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങി അത് കുറച്ച് നാൾ കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വരുന്നത്. അതിന് നമുക്ക് സർക്കാരിൻ്റെ വിവിധ മേഖലകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായം ആവശ്യമുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാ തരത്തിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി മന്ത്രിതലത്തിലോ സർക്കാർ തലത്തിലോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെയുള്ള കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയിരുന്നു. ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, നാടിനും ഇവരുടെ സമൂഹത്തിനും എന്തൊക്കെയാണ് ആവശ്യം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്ന തരത്തിലായിരുന്നു സർവേ. ഞങ്ങളിപ്പോൾ പലതരത്തിലാണ് സർവേ നടത്തുന്നത്. ബേസിക്കായിട്ട് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഫാമിലിക്കും എന്തൊക്കെയുണ്ട് പ്രശ്നങ്ങളെന്ന് നോക്കുക, കൂടാതെ പൊതുവിൽ ഈ നാട്ടിലെ മൊത്തത്തിൽ അല്ലെങ്കിൽ ഇവർ ഈ ഒരു സമൂഹത്തിനുള്ള പ്രശ്നങ്ങൾ നോക്കുക. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അതാത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യും. പൊതുവിലുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ അറിയിച്ചിട്ട് അടുത്ത തലത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പം അതിനൊരു അദാലത്ത് നടത്തേണ്ടതായിട്ട് വരും. അദാലത്ത് നടത്തുകയാണെങ്കിൽ നമ്മൾ ഈ കിട്ടിയേക്കുന്ന അപേക്ഷകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളെ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊരു നമുക്ക് തന്നൊരു ബോധ്യം വന്നതിന് ശേഷം ആ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം വിളിച്ചു ചേർത്തിട്ട് ഒരു അദാലത്ത് വെച്ച് തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇപ്പം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും വേണം, അല്ലാതെ സർവേ നടത്തി കുറേ വിവരണം സ്വീകരിച്ചിട്ട് പിന്നീട് വരുന്നവർക്ക് നാണക്കേടാകും, ഞങ്ങൾ എൻ്റെ പുറകെ വരുന്ന ഉദ്യോഗസ്ഥർക്ക് നാണക്കേടാവാതെ ഒരു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണുള്ളത്. സർവേയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ പഠിച്ച ബന്ധപ്പെട്ട വകുപ്പുകളെയും പൊതുവായവ സർക്കാർ തലത്തിലും അറിയിച്ച തുടർ പ്രവർത്തനങ്ങളും നടത്തും. ഇതിന്റെ ഭാഗമായി അദാലത്ത് നടത്തേണ്ടി വരുമെന്നും തുടർ നടപടികൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നും വിൻസി പീറ്റർ ജോസഫ് പറഞ്ഞു. കോളനിയുടെ ശോചനീയാവസ്ഥയും സബ് ജഡ്ജ് നേരിൽ കണ്ട മനസ്സിലാക്കി. പന്നിയോട് വായനശാലയ്ക്ക് സമീപം നടത്തിയ അനുമോദന യോഗം സബ് ജഡ്ജ് ഉദ്ഘാടനം ചെയ്തു. കോളനിവാസികളിൽ ഏറ്റവും മുതിർന്ന ആളായ കുംബയെ അവരുടെ വീട്ടിലെത്തി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രദീപൻ തിലങ്കേരി അധ്യക്ഷനായി, വാഴയിൽ ഭാസ്കരൻ, കെ ഷജിമായി എന്നിവർ സംസാരിച്ചു. കോളനിയുടെ പ്രശ്നങ്ങളടങ്ങിയ നിവേദനവും കോളനിവാസികളുടെ സ്നേഹ സമ്മാനമായി അമ്പും വില്ലും സബ് ജഡ്ജ് വിൻസി പീറ്റർ ജോസഫിന് കൈമാറി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.